ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സില് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ച ഹിന്ദി ക്ലാസ്സിനെ പറ്റിയുള്ളൊരു ക്ലാസ്സാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കവിത പഹിയ തകർന്ന ചക്രം ആരായിരുന്നു കവി നമുക്ക് പഠിച്ച വരികൾ ഒരു വട്ടം കൂടി പാടി നോക്കാം का टूटा हुआ पहिया हो, लेकिन मुझे फेंको मत क्या जाने कब इस दुरूह चक्रव्यूह में अक्षौी सेनाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर घिर जाए बिचो मैं आपसे कुछ प्रश्न पूछूं? पूछू पहली कुछ मैं रेत का टूटा हुआ पहिया हूं लेकिन मुझे फिंको मत क्या जाने कब इस दुरूख चक्रव्यूह में अक्षौ सेनाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर घिर जाए बिच्छो मैं आपसे कुछ प्रश्न पूछूं? उत्तर बता सकते हैं ना ठीक है

ആ ചക്രം സ്വന്തമായിട്ട് എന്താണ് പറയുന്നത് സ്വയം പറയുകയാണ് ഞാൻ രഥത്തിന്റെ പൊട്ടിപ്പോയ ചക്രമാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു ഇതൊരു പ്രതീകാത്മക കവിതയാണെന്നല്ലേ ഈ പൊട്ടിപ്പോയ ചക്രം കൊണ്ട് എന്ത് ലാഭമാണുള്ളത്

या व्यक्ति भी हमारी सहायता कर सकते എന്താണ് ഇതിഹാസം പറയുന്നു അല്ലെ ഇതിഹാസത്തിലുള്ള ഒരു കഥയാണല്ലേ അത് അതായത് ഈ അവഗണിക്കപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ട ആളുകൾക്കും നമ്മെ സഹായിക്കാൻ കഴിയുമെന്നും ഇതേ കാര്യമാണ് ഈ പൊട്ടിപ്പോയ ചക്രവും പറയുന്നത് അല്ലെ ഞാൻ പൊട്ടിപ്പോയതാണെങ്കിലും എന്നെ ഉപേക്ഷിക്കരുതേ എന്ന് പറയുന്നു ഞാൻ രഥത്തിന്റെ പൊട്ടിപ്പോയ ചക്രമാണ് പക്ഷെ എന്നെ ഉപേക്ഷിക്കരുത് ജൈസി ഹെ നമ്മുടെ സമൂഹത്തില് എല്ലാ ആളുകളുടെ സ്ഥിതി ഒരുപോലെയാണോ അല്ല ചില കുച്ച് പാവപ്പെട്ടവരാണ് ഗരീബ് എന്ന് പറയുമ്പോൾ പാവപ്പെട്ടവരാണ് എന്ന് രോഗികളാണ് അല്ലേ ചില ആളുകൾ രോഗാവസ്ഥയിലുള്ളവരാണ് ചില ആളുകളെ നമുക്ക് ഇങ്ങനെയും പറയാം വെറും അവഗണിക്കപ്പെട്ട മനുഷ്യരാണെന്നും പറയാല്ലേ ചില ആളുകളെ അതെ മറ്റുള്ളവരുടെ കണ്ണില് അവർക്ക് തുച്ഛമായ അവർ അവഗണിക്കപ്പെട്ടവരാണ് കവി ഇവിടെ എന്താണ് ഈ പൊട്ടിപ്പോയ ചക്രത്തെ അതായത് ഉപേക്ഷിതായ മനുഷ്യരുടെ പ്രതീകമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഈ കവിതയില് മഹാഭാരതത്തിലെ കഥ ഓർമ്മപ്പെടുത്തുന്നു അല്ലേ നിങ്ങറിയാം ഇന്നത്തെ കാലമായിട്ട് പ്രതീകാത്മകവുമായിട്ട് ഉള്ള കവിതയാണിത് അപ്പം മഹാഭാരത കഥ ഉപയോഗിച്ചാണ് അദ്ദേഹം ഈ പ്രതീകങ്ങൾ എഴുതിയിരിക്കുന്നത് അപ്പൊ മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വാക്കുകളാണ് ഈ കവിതയിൽ വന്നിരിക്കുന്നത് ഒന്ന് പറഞ്ഞേ അഭിമന്യു മഹാരഥി പിന്നെ ഈ വാക്കുകളൊക്കെ മഹാഭാരതമായി ബന്ധപ്പെട്ടവയാണ് അല്ലേ ആ വരികൾ ആ വാക്കുകളൊക്കെ കവിതയിൽ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം ഇവിടെ എന്തുകൊണ്ടാണ് ഈ പൊട്ടിയ ചക്രം എന്നെ ഉപേക്ഷിക്കരുത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സമയമെത്തുമ്പോൾ ഈ പൊട്ടിയ ചക്രം പോലെ അവഗണിക്കപ്പെട്ട അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട സാധനങ്ങൾക്കും ഒരു എന്താണ് മറ്റുള്ളവരെ സഹായിക്കാനുള്ള കഴിവ് വരും അല്ലേ

हमारे जीवन की समस्याओं को चक्रव्यूह कहा गया है ാണ് ഇവിടെ ദുരൂഹ എന്ന് പറയുന്നത് നമ്മുടെ ഓരോന്നായിട്ട് പറഞ്ഞു മനുഷ്യരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ എന്താണ് ദാരിദ്ര്യം അസമാനത എന്ന് പറയുമ്പോൾ അസമത്വം എന്ന് പറയുമ്പോൾ ചൂഷണം പലരും ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ നമ്മുടെ ഒരു പ്രശ്നമാണ് കുട്ടികളെ ദാരിദ്ര്യം അസമത്വം ചൂഷണം തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലാണ് മനുഷ്യ ജീവിതം ഇത്തരം പ്രശ്നങ്ങളെല്ലാം തന്നെ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചക്രവ്യൂഹം പോലെ തന്നെയല്ലേ അവൻ അതിനുള്ളിൽ ചെന്ന് അകപ്പെടുന്നു എന്നാൽ ധൈര്യത്തോടെ അത്തരം പ്രശ്നങ്ങളെ നേരിട്ടാലോ നമുക്ക് എവിടെ നിന്നെങ്കിലും ഒരു സഹായം കിട്ടുകയും ചെയ്യും അത് ഒരു പക്ഷെ സമൂഹത്തിലെ ഏതെങ്കിലും ഒരു ദുർബല വിഭാഗത്തിൽ നിന്നുമായിരിക്കും പൊട്ടിയ വണ്ടി ചക്രം ചക്രവ്യൂഹത്തിൽ അകപ്പെട്ട അഭിമന്യുവിന് ക്ലാസ്സിൽ നമ്മൾ കുറച്ച് വരികൾ കൂടി പഠിച്ചിരുന്നല്ലേ അത് നമുക്ക് നോക്കാം अपने पक्ष को असत्य जान दिए हुए भी बड़े बड़े महारथी अकेली निगती आवास को अपने ब्रह्मास्त्रों से कुचल देना चाहे तब में टूटा हुआ पहिया उसके हाथों में ब्रह्मास्त्रम से लोहा ले सकता हूं इस भाग पर हमने विस्तार से चर्चा की थी ഈ ഈ വരികൾ നമ്മൾ കഴിഞ്ഞ ചർച്ച വരികളുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദിക്കാൻ പോവുകയാണ് അപ്പൊ കവിതയെ സംബന്ധിച്ച് ആരുടെ പക്ഷാണ് അസത്യത്തിൻ്റെ や बड़े बड़े महरथी का अब अगेली निगति यानी निरायुधനായ अभिमन्युയാണോ അതോ बड़े बड़े महारധി அவരാണോ असत्यത്തിന്റെ പക്ഷത്തുള്ളത് ആരായുന്നു आप सोचकर बताइए നിങ്ങൾ ചിന്തിച്ച് പറഞ്ഞു સહી હે बड़े बड़े महारथी का हां बड़े बड़े महारധിയാണല്ലേ அவരാണോ असത്യത്തിന്റെ പക്ഷത്തുള്ളത് निगति आवास का प्रतीकात्मक अर्थ किसकी ओर സൂചിत करता है ആ നിരായുധനായ ശബ്ദം നിരായുധന അതായത് അഭിമന്യു അവിടെ ഒറ്റപ്പെട്ടു നിൽക്കുകയായിരുന്നു അല്ലെ അപ്പൊ ഒറ്റപ്പെട്ടു നിൽക്കുന്നവർ എന്നുള്ളത് ഇവിടെ ആരുടെ നിങ്ങൾ ആ

अब प्रश्न एक बार फिर देखिए अकेली निगति आवास का प्रतीकात्मक अर्थ किसकी ओर सूचित करता है शोषकों की ओर या शोषितों की ओर आप उत्तर बता सकते हैं ना बताइए ठीक है शोषितों की അപ്പോൾ ഇവിടെ ഈ ഒറ്റപ്പെട്ട നിരായുധൻറെ ശബ്ദം എന്ന് പറയുന്നത് ആരെയാണ് സൂചിപ്പിക്കുന്നത് ആർക്ക് നേരെയാണ് സൂചന കൊടുക്കുന്നത് ആ ചൂഷണം ചെയ്യപ്പെട്ടവരുടെ ആരെയാണ് അല്ലേത് എന്ന് പറയുമ്പോൾ ചൂഷണം ചെയ്യപ്പെടുന്നവൻ ഒറ്റപ്പെട്ടവന്റെ ശബ്ദം ആരുടെ ആയിരിക്കും ാണ് ഇവിടെ ഒറ്റപ്പെട്ടവന്റെ ശബ്ദം എന്ന് കൊണ്ട് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റിന്റെ ആൻസർ ഉറപ്പായിട്ടും പറയാൻ പറ്റും നിങ്ങക്ക് നോക്കാം അപ്പൊ ഒറ്റപ്പെട്ട ശബ്ദത്തെ ബ്രഹ്മാസ്ത്രം കൊണ്ട് എന്താണ് അടിച്ചമർത്താൻ അല്ലെങ്കിൽ ചവിട്ടി മതിക്കാൻ ശ്രമിച്ചത് ആരാണ് ചൂഷണം ചെയ്യുന്നവരാണോ അടിച്ചമർത്താൻ ശ്രമിച്ചത് അതോ ചൂഷണം ചെയ്യപ്പെട്ടവരാണോ ശോഷക് ശോഷക് എന്ന് പറഞ്ഞാൽ ചൂഷണം ചെയ്യുന്നവർ ചൂഷണം ചെയ്യുന്നവരാണല്ലേ പാവപ്പെട്ടവരെ ഒറ്റപ്പെട്ടവനെ വീണ്ടും ചവിട്ടിമെതിക്കാൻ അവരുടെ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് ചവിട്ടിമെതിക്കാൻ ശ്രമിച്ചത് അപ്പോൾ അതിന്റെ ഉത്തരം ശോഷക് ആ അപ്പൊ ഈ വരികൾ അല്ലേ ഈ വരികൾ കവിതയിലുള്ളതാണ് ഇവിടെ എന്താ ടൂട്ടാപ്പഹ്യ പറയുന്നത് എന്താ അങ്ങനെ ചൂഷണം ചെയ്യുന്നവർ നമ്മളെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ ടൂട്ടാപ്പഹ്യയായ ഞാൻ ബ്രഹ്മാസ്ത്രത്തിനെ നേരിടാൻ ശ്രമിക്കും എന്നാണ് പറയുന്നത് आप आप, आप इन प्रश्नों का उत्तर बताइए देखिए अब ये ये बंदा क्वेश्चन ാണ് ഈ വരുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് നേരിടുക എന്നുള്ളതാണോ അതോ പിന്മാറുക എന്നുള്ളതാണോ അർത്ഥമാക്കുന്നത്

അത് ചൂഷണം ചെയ്യുന്നവന്റെ കയ്യിലാണോ അതോ ചൂഷണം ചെയ്യപ്പെടുന്നവന്റെ കൈയിലാണോ ചൂഷണം ചെയ്യുന്നവന്റെ കയ്യിലാണ് ബ്രഹ്മാസ്ത്രമുള്ളതെന്നാണ് കവി പറയുന്നത് അല്ലേ ചൂഷണം ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ ചൂഷണം ചെയ്യുന്നവൻ അവരെന്താണ് ചെയ്യുന്നത് ഉപയോഗിച്ച് ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു അല്ലെങ്കിൽ ചൂഷണം ചെയ്യപ്പെടുന്നവരെ വീണ്ടും ആക്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നു അല്ലേ ശക്തിശാലി ആയുധം इस प्रश्न का उत्तर से लिख सकते हैं ഉത്തര മനസ്റ്റർ ബ്രഹ്മാത്രം ഇൻ പങ്ക് പൗരാണിക സന്ദർഭ വർത്തമാന പരിവേഷ അപ്പോ ഈ വരികളിൽ എന്താണ് പറഞ്ഞത് ആ ഒരു അങ്ങനെയുള്ളൊരവസ്ഥയില് എന്താണ് രഥത്തിന്റെ പൊട്ടിപ്പോയ ചക്രമായ ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന് ബ്രഹ്മാസ്ത്രം അതായത് മറ്റൊ അതായത് ശക്തന്മാരുടെ ശക്തന്മാർ തൊടുത്തുവിടുന്ന ബ്രഹ്മാസ്ത്രത്തെ നേരിടും എന്ന് ടൂട്ടാപ്പഹ്യെ പറഞ്ഞല്ലേ അതായത് ഈ അഭിമന്യു ചക്രവ്യൂഹത്തില് ഒറ്റപ്പെട്ടു പോയപ്പോഴ് അദ്ദേഹത്തിന്റെ നേരെ കൗരവർ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചു ആ ബ്രഹ്മാസ്ത്രത്തെ തടുക്കാനായിട്ട് അഭിമന്യു ഉപയോഗിച്ചത് എന്തായിരുന്നു ഈ ടൂട്ടാ പഹിയ പൊട്ടിയ ചക്രമായിരുന്നു അല്ലേ ആ പൊട്ടിയ ചക്രം അങ്ങനെ നേരിട്ടു പറ്റിയാണ് ഈ വരികളിൽ പറയുന്നത് അപ്പം ഇൻ പങ്ക്തിയോമേ ചരി ചർച്ച ചെയ്ത് പൗരാണാമിക സന്ദർഭം വർത്തമാൻ പരിവേഷമേ കഹാന്ത പ്രാസംഗികേ അപ്പം ഈ വരികളിൽ പറയുന്ന ഈ പുരാണ കഥയിലുള്ള ഈ കാര്യം ഇന്നത്തെ കാലത്ത് എത്രമാത്രം സന്ദർഭോചിതമാണെന്നാണ് ചോദ്യം അർത്ഥക്കാഹേ പ്രാസംഗിക്ക് അർത്ഥം സന്ദർഭോചിതമായ റലവെന്റ് കുട്ടികളെ ഇവിടെ ചോദ്യം എന്താണ് ഈ വരികളിൽ ചർച്ച ചെയ്യുന്ന പുരാണ സന്ദർഭം ഇന്നത്തെ ചുറ്റുപാടിൽ എത്രമാത്രം സന്ദർഭോചിതമാണെന്ന് എഴുതുവാൻ കഴിയില്ലേ എഴുതി നിങ്ങളുടെ ടീച്ചറെ കാണിക്കുവാൻ മറക്കരുതേ

അവരവരുടെ കുഞ്ഞു ശക്തി ഉപയോഗിച്ച് അന്യായത്തിനെതിരെ പോരാടുന്നുണ്ടോ ഇല്ലയോ ഈ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരവും എന്താണ് ഉണ്ട് എന്നാണ് അല്ലേ ഇതിന്റെ ഉത്തരം അതെ ഉണ്ട് െ പോലെ സാഹസികരായിട്ടുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുമുണ്ട് അവരുടെ പരിമിതമായ ശക്തി ഉപയോഗിച്ച് അവര് എന്താണ് അന്യായത്തിനെതിരെ പോരാടുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടതും ചെറുതുമായിട്ടുള്ള ആളുകൾ അവരെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് നമുക്കിനി മുമ്പോട്ടുള്ള വരികൾ നോക്കാം ർഥം എന്താണെന്ന് വെച്ചാൽ ഞാൻ വീണ്ടും ഞാൻ രഥത്തിന്റെ പൊട്ടിപ്പോയ ചക്രമാണ് പക്ഷേ എന്നെ വലിച്ചെറിയരുതേ കാരണം എന്താണ് ചരിത്രങ്ങളുടെ സാമൂഹികഗതി പെട്ടെന്ന് കള്ളമായി ഭവിക്കുമ്പോൾ അറിയാം സത്യം പൊട്ടിയ ചക്രങ്ങളെ ആശ്രയിക്കില്ലെന്ന് അതായത് ഈ ചരിത്രത്തിൽ അധർമ്മത്തിൻ്റെ പക്ഷത്തിലുള്ള ആളുകൾ സത്യത്തിൻ്റെ പക്ഷത്തിലുള്ള ആളുകളെ ആക്രമിക്കുമ്പോൾ എന്നെപ്പോലെ ഒരു പൊട്ടിയ ചക്രമായിരിക്കും ഒരു പക്ഷേ അവർക്ക് ആശ്രയമാകുന്നത് സത്യത്തെ വേണ്ടി പോരാടുന്നവർക്ക് അതുകൊണ്ട് എന്നെ വലിച്ചെറിയരുതേ എന്നാണ് ഇവിടെ ചക്രം പറയുന്നത്

ക്രം അഭിമന്യുവിനെ എപ്പോഴാണ് ഉപയോഗപ്രദമായി മാറിയത് അതായത് അഭിമന്യു ധർമ്മത്തിന്റെയും ന്യായത്തിന്റെയും സത്യത്തിന്റെയും പക്ഷത്തുള്ള ആളായിരുന്നു അഭിമന്യു അപ്പം എന്താണ് അധർമ്മത്തിനെതിരെ അഭിമന്യു അതായത് അധർമ്മത്തിന്റെ അസത്യത്തിനും അസത്യത്തിനുമെതിരെ പോരാടിയപ്പോൾ അഭിമന്യുവിന് ഉപയോഗപ്രദമായത് ആരാണ് ഈ പൊട്ടിപ്പോയമാണ് നിങ്ങൾ ഇതിഹാസം നോക്കുക ഇതിഹാസം ചരിത്രം ചരിത്രം എടുത്തു നോക്കിക്കെ ചരിത്രം എന് സാക്ഷിയാണ് അധർമ്മത്തെയും അസത്യത്തിന്റെയും പക്ഷം ചേരുന്ന ആളുകളും ഉണ്ടാകാറുണ്ട് അല്ലെ ഇതിനും ഇതിഹാസം ചരിത്രം സാക്ഷിയാണ് इसके लिए साक्षी है कि कभी कभी किसी पक्ष पर अन्याय असत्य होता ही रहता है इसी बात को कविता में क्या कहा गया है सर बताइए इधे कार्य कविता दे पर हाँ, देखिए इतिहासों की सामूहिक गति सहसा झूठी पड़ना इतिहासों की सामूहिक गति साथ-साथ छूटी पड़ता इतिहासों की सामूहिक गति इसका मतलब क्या है इतिहास तिन्दे सामूहिक गति चरित्र तिन्दे सामूहिक गति इतने अर्थ हैं ना हाँ इतिहास की यात्रा में हम सब साथ हैं इतिहास की गति सामूहिक है ഇതിഹാസ രിത്രയാത്രയിൽ നാം എല്ലാവരും അല്ലെ ഒരുമിച്ചുള്ള ചരി നമ്മുടെ നാം എല്ലാം ചേർന്നാണ് ചരിത്ര യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഇതിഹാസത്തിന്റെ ഗതി ചരിത്രത്തിന്റെ വഴി അല്ലെങ്കിൽ ഗതി സാമൂഹികമാണ് അപ്പം ഈ ചരിത്ര വഴി ചില സമയത്ത് എന്താണ് കളങ്കം ഉള്ളതാണ് കബി കബി പക്ഷ കോക്ഷേമർ അപ്പം ഇതിഹാസം ഇതിഹാസത്തില് എന്താണ് അതിന്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ നമുക്കറിയാം പണ്ട് ആണെങ്കിലും ഇപ്പോഴാണെങ്കിലും അധർമ്മം ചെയ്യുന്ന ആളുകളുണ്ടല്ലേ മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ എന്താണ് ഈ ചൂഷണം ചെയ്യപ്പെടുന്നവർ അല്ലെങ്കിൽ ധർമ്മത്തിന് വേണ്ടി പോരാടുന്നവർക്ക് സഹായം ലഭിച്ചേ തീരൂ സത്യക്കോ സഹാരോ ഹോ ഹൈ അപ്പം ഈ ധർമ്മം ചെയ്യുന്നവരെ ഒരു ഈ പൊട്ടിപ്പോയ ചക്രത്തെ പോലെ ദുർബലരായിരിക്കാം പക്ഷേ അവരെന്താണ് സത്യത്തിന് വേണ്ടി അങ്ങനെ പോരാടുമ്പോൾ അവരുടെ ആ ഒരു പ്രയത്നവും മഹത്വമുള്ളതായി മാറുന്നു കുട്ടികളെ എന്താണ് കണ്ടത് എന്തുകൊണ്ടാണ് പൊട്ടിയ വണ്ടി അതിനെ ഉപേക്ഷിക്കരുതെന്ന് പറയുന്നത് അധർമ്മത്തിനെതിരെ അന്യായത്തിനെതിരെ പോരാടിയപ്പോൾ ഈ പൊട്ടിയ വണ്ടി ചക്രമാണ് അഭിമന്യുവിന് തുണിയായത് കാലം ഇനിയും മുന്നോട്ട് പോകും ചരിത്രത്തിൻ്റെ മഹാപ്രയാണത്തിൽ ഇനിയും അധർമ്മവും അന്യായവും അസത്യവും ഒക്കെ സംഭവിക്കും ആ സമയത്ത് ന്യായത്തിന് ധർമ്മത്തിന് സത്യത്തിന് തീർച്ചയായും ഒരാശ്രയം ലഭിക്കും ആ ആശ്രയം പൊട്ടിയ ഈ വണ്ടിച്ചക്രം പോലെ ദുർബലമാണെങ്കിലും സത്യം സ്ഥാപിക്കുന്നതിന് തീർച്ചയായും സഹായകരമാകും കവിത रथ का टूटा हुआ पहिया हूँ मैं रथ का टूटा हुआ पहिया हूँ लेकिन मुझे भेंको मत क्या जाने मैं रथ का टूटा हुआ पहिया हूँ लेकिन मुझे भेंको मत क्या जाने कब इस दुरुह चक्रव्यूह में अक्षौहिनी सेनाओं को चुनौती देता हुआ कोई दुसाहसी अभिमन्यु आकर फिर रथ का टूटा हुआ पहिया हूँ लेकिन मुझे भेंको मत क्या जाने कब इस दुरुह चक्रव्यूह में अक्षौहिणी सेनाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर फिर जा अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी अकेली निहती आवास को अपने ब्रह्मास्त्रों से कुचल देना चाहे अपने पक्ष को असत्य जानते हुए भी बड़े-बड़े महारथी अकेली निहत्थी आवास को अपने ब्रह्मास्त्रों से कुचले देना चाहे तब मैं का टूटा हुआ पहिया उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूँ लेकिन मुझे भीम को मत इतिहासों की सामूहिक गति सहसा छूटी पट जाने पर क्या जाने सच्चाई टूटे हुए पहियों का आश्रे ले मैं का टूटा हुआ पहिया हूँ लेकिन मुझे भेंको मत इतिहासों की सामूहिक गति सहसा छूठी पर जाने पर क्या जाने सच्चाई टूटे हुए पहियों का आश्रय ले अब आप ये प्रश्न देखिए यदि की सामूहिक गति सहसा झूठी पड़ जाने पर क्या जाने सच्चाई टूटे हुए पहियों का आश्रय ले इन पंक्तियों से कवि क्या बताना चाहते हैं ഈ വരികളിലൂടെ കവി എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രശ്നക്ക ഉത്തർ ലിക്സ് കുട്ടികളെ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തതും ഈ വരികളുടെ ആശയം തന്നെയല്ലേ അവ മനസ്സിലാക്കി ഈ വരികളിലൂടെ കവി എന്താണ് പറയുവാൻ ഉദ്ദേശിക്കുന്നതെന്ന് എഴുതാമല്ലോ എഴുതി നിങ്ങളുടെ ടീച്ചറെ കാണിക്കുവാൻ മറക്കരുത് കവിതയിലെ പ്രതീകങ്ങളെ കുറിച്ച് നമ്മൾ ധാരാളം ചർച്ച ചെയ്തതാണ് പാഠപുസ്തകത്തിലെ ചോദ്യം നോക്കിയാലോ കവിതയിലെ പ്രതീകങ്ങളും ഇന്നത്തെ ചുറ്റുപാടും അവയുടെ പ്രതീകാത്മക അർത്ഥവുമാണ് എഴുതേണ്ടത് പ്രശ്നോങ്കോ ചുൻകർ ലിഖേ വർത്തമാന പരിവേഷ്മെക്തിനിധിത്വ കർത്ത ये भी देखिए और किसका किसका अब ये टेबल आदि बड़ा किसका करता है ഇന്നത്തെ കാലത്ത് അത് ആരെയാണ് പ്രതീക പ്രതീകമാണെന്നുള്ളതാണ് രണ്ടാമത്തെ ടേബിളിൽ എഴുതേണ്ടത് നമുക്ക് കവിതയുടെ മുഖ്യ എന്തൊക്കെയാണെന്ന് നോക്കാം അഭിമന്യു മഹാരഥി വർത്തമാന പരിവേഷ്മെ പ്രതീക്തി അപ്പൊ ഇന്നത്തെ കാലത്ത് ഈ പ്രതീക് എന്തിനായിരിക്കും എന്തിന്റെ പ്രതീകമാണ് എന്നുള്ളതാണ് ആരുടെയൊക്കെ പ്രതീകങ്ങളാണ് ഈ കവിതയിലെ പ്രതീകങ്ങൾ എന്നുള്ളതാണ് ഈ ചോദ്യം അപ്പം കൊന്നുകൂടെ നോക്കാം അപ്പം നമ്മൾ നേരത്തെ ഇത് ചർച്ച ചെയ്തതാണ് അഭിമന്യു ആരുടെ പ്രതീകമാണ് ഇന്നത്തെ കാലത്ത് അഭിമന്യു ആരുടെ പ്രതീകമാണ് ആ ധർമ്മത്തിന്റെ വേണ്ടി നിൽക്കുന്ന ആളുകളുടെ പ്രതീകമാണ് അഭിമന്യു ധർമ്മത്തെ പിന്തുണയ്ക്കുന്നവനാണ് അഭിമന്യു അപ്പൊ ഇന്നത്തെ കാലത്ത് ധർമ്മത്തെ പിന്തുണയ്ക്കുന്നവരുടെ പ്രതീകമാണ് കവിതയിലെ അഭിമന്യു അപ്പൊ ഈ പൊട്ടിപ്പോയ ചക്രം ഈ സമൂഹത്തിലെ ആരുടെ പ്രതീകമാണ് ഓ ധർമ്മ സത്യ സാധാരണ മനുഷ്യൻ്റെ ഒരു പ്രതീകമാണ് ഈ ടൂട്ടാപ്പ അതായത് ധർമ്മത്തിന്റെ സത്യത്തിൻ്റെയും ന്യായത്തിൻ്റെയും പക്ഷം ചേർന്ന ആളുകളെ സഹായിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ നിസ്സഹായനായ അവഗണിക്കപ്പെട്ട ഒരു സാധാരണ മനുഷ്യന്റെ പ്രതീകമാണ് മഹാരഥി ആരുടെ പ്രതീകമാണ് മഹാരഥി അധർമ്മി അധർമ്മം ചെയ്യുന്നവരുടെ അന്യായികളുടെ അതുപോലെ തന്നെ അതായത് ന്യായത്തിൻ്റെ പക്ഷം ചേരാത്ത അന്യായം ചെയ്യുന്ന ആളുകളും അതുപോലെ തന്നെ മറ്റുള്ളവരെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന ആളുകളുടെ പ്രതീകമാണ് മഹാരഥി ചക്രവ്യൂഹം ആരുടെ പ്രതീകമാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ मनुष्यरे अनुभविकुना प्रश्नங்களோட പ്രതിഗമാണ് చక్రവീഗം എന്ന് പറഞ്ഞിരുന്നു सरbetaiye हमने चर्चा की थी याद है ना देखिए अभिमन्यु चक्रव्यूह के अंदर पड़ गया था उसी प्रकार हम भी समाज में रहते समय किसी न किसी समस्याओं के अंदर पड़ जाते हैं तो यह चक्रव्यूह

अच्छा तो सेना और ब्रह्मास्त्र के हाथ की महाशक्ति का प्रतीक है യും ബ്രസ്ത്രർമ്മം ചെയ്യുകയും അന്യായ അധർമ്മവും അന്യായവും ചൂഷണവും ചെയ്യുന്നവന്റെ മഹാശക്തിയാണ് ഈ സേനയും അക്ഷോഗ്രഹ്മാസ്ത്രവും കുട്ടികളെ ഇത് നിങ്ങൾക്ക് ഈ വർക്ക് ഷീറ്റ് പൂർത്തിയാക്കുവാൻ കഴിയുമല്ലോ പ്രതിനിധിത്വ കർത്താഹ കുട്ടികളെ ഇത് പൂർത്തിയാക്കി നിങ്ങളുടെ ടീച്ചറെ കാണിക്കണേ കവിതയുടെ ആശയം എഴുതി കാണിക്കാനും മറക്കരുതേ സംശയങ്ങളും ചോദിക്കണം ധന്യവാദം